അപ്പൊ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോ എന്തൊക്കെ ഘടകങ്ങൾ നോക്കാറുണ്ട്? ഞാൻ സിനിമ സെലക്ട് ചെയ്യുമ്പോ എന്റെ ക്യാരക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കും, പിന്നെ കഥ എങ്ങനെയുണ്ടെന്ന് നോക്കും, പിന്നെ ബാക്കി ആരാണ് ഡയറക്ഷൻ അങ്ങനെ അങ്ങനെ ആണ്. ഏറ്റവും മെയിൻ ആയിട്ട് കഥയും എന്റെ ക്യാരക്ടറിന്റെയും ഇമ്പോർട്ടൻസും ഒക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാറ്. ഒരേ ദിവസം ജനുവരി 1 തൊട്ട് ഇരിക്കട്ടെ, നമ്മുടെ ചാലിപാലായിട്ട് വരണം. ജനുവരി 1 തൊട്ട് 31 വരെ ഒരേ ദിവസം ഏതാണ്ട് നല്ല കഥ, ഒരേ പേയ്മെന്റ്, എല്ലാ സംഭവം. ഒരെണ്ണത്തിന് മമ്മൂക്ക നായകൻ, ഒരെണ്ണത്തിന് മോഹൻലാൽ നായകൻ, ഏത് തീരുമാനിക്കും? പറ നിങ്ങൾ രണ്ടുപേരുടെ കൂടെയാണ് ഈ ചോദ്യം. ഒരെണ്ണത്തില് ഒരു മമ്മൂക്കയുടെ ഒരു പടവും ലാലേട്ടന്റെ ഒരു പടവും, രണ്ടുപേർക്കും വേണ്ടത് ജനുവരി 1 തൊട്ട് 15 വരെയുള്ള ഡേറ്റ് ആണ്. രണ്ടിലും നല്ല കഥാപാത്രങ്ങൾ, രണ്ടിനും ഒരേ പേയ്മെന്റ്, രണ്ടും പ്രഗത്ഭരായ സംവിധായകര്, രണ്ടും ഉഗ്രൻ ലൊക്കേഷൻ, ഭയങ്കര എല്ലാം കൊണ്ടും രണ്ട് തുല്യമാണ്. മീ ഏത് സെലക്ട് ചെയ്യും? സംസ്കൃതി ഏത് സെലക്ട് ചെയ്യും? അയ്യോ, അത് ഭയങ്കര, എന്താ പറയാ, പക്ഷെ ക്യാരക്ടർ എന്താ നമുക്ക് അറിയില്ലല്ലോ. രണ്ട് ഉഗ്രൻ ക്യാരക്ടറാ, ഭയങ്കര, ഒരു രക്ഷയില്ല. രണ്ട് ഉഗ്രൻ എന്ന് പറഞ്ഞാ ഉഗ്രൻ, അത്യുഗ്രൻ. ഞാൻ ലാൽ സാറിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, മമ്മൂക്കയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു റീസന്റെ പുറത്ത് എന്തായാലും മമ്മൂക്ക, എന്തായാലും നമ്മളൊരു മലയാളിയാണ്, തീർച്ചയായിട്ടും നമുക്ക് എന്താ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ അവരുടെ ഒപ്പം ഒരു പടം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പോസിബിലിറ്റി എനിക്കുണ്ട്. ഞാൻ അൽസാറിന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ ഫ്രോഡ് ചെയ്തു, റെഡ് വൈൻ എന്ന് പറഞ്ഞ പടത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ വർക്ക് ചെയ്യാത്ത ആള് മമ്മൂക്കയാണ്, അപ്പൊ ഞാൻ മമ്മൂക്കയുടെ മൂവി ആയിരിക്കും എടുക്കുക. അങ്ങനെ ചോദിച്ചാൽ ഞാൻ രണ്ടുപേരുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എന്താ ചെയ്യാന്ന് വെച്ചാല്, രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ അവരുടെ ഫാൻസ് വന്ന് എന്നെ കൊല്ലും. അപ്പൊ നമുക്ക് ചെയ്യാന്ന് വെച്ചാല് നമുക്ക് പൃഥ്വിരാജിനോടൊരു സിനിമക്ക് പോവാം, പൃഥ്വിരാജിനോടൊരു സിനിമ ചെയ്യാം, മൂന്നാമത് ഒരാള്. ഒരു വല്ലാത്ത ചോദ്യം ഇതിലെന്താല്യല്ലേ, രണ്ടും തുല്യമാണ്, അതാണ് പ്രശ്നം. നമുക്ക് രണ്ടും തുല്യമായ ഒരു കാര്യം വെച്ച് അത് ചൂസ് ചെയ്യാന്ന് വെച്ചാൽ. എന്നാ, ഇതിന് വേറെ കാര്യമുണ്ട്, ഇത് മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു പടമായിരുന്നു, ഇവർക്ക് ഉത്തരം തെറ്റി. ഏ, ഞാൻ കിസ്മാസ് സർ ജയിച്ചേ.